കാര്യെന്തായി? മോളെ ശ്യാം വിളിച്ചില്ലേ? വിളിച്ചു കാണും, ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കിട്ടിക്കാണില്ല. ശ്യാമിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് വിവാഹം നിശ്ചയിച്ച തീയതിയിൽ നടക്കില്ല. എന്നാലും ഒരു വർഷത്തേക്കൊന്നും നീട്ടിവെക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു 6 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വിവാഹം നടത്താമെന്ന് സമ്മതിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ സംസാരിക്കേ. ഇഷ്ടായോ നിങ്ങൾക്ക് എന്നെ ശ്യാമേട്ടനെ? ഇഷ്ടായി കുറച്ചല്ല, കൊറേ. ശ്രുതി ഭാഗ്യവതിയാ, ശ്യാമിനെ പോലെ ഒരു ചെറുക്കനെ കിട്ടിയില്ലേ. മോനെ, മോനെ, ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ. ദീപ്തിമോടെ നാട്ടിൽ തന്നെയല്ലേ ഇവരുടെ വീടെന്ന് പറഞ്ഞത്? ദീപ്തിമോടെ വീട്ടിൽ പോയാൽ ഇന്ന് തിരിച്ചു വരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൂരമില്ലേ. അത് ഇവരെ അവരുടെ വീട്ടിലല്ലേ പോയത്? പിള്ളേരെന്തോ കള്ളക്കളി കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ അവര് താമസിച്ചുകൊണ്ടിരുന്നത് ദീപ്തിയുടെ നാട്ടിലല്ല, വേറൊരു സ്ഥലത്താ. അതിന് ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. പത്മം പറയുന്നതിലും കാര്യമുണ്ട്, പിള്ളേരെ ഇങ്ങനെ സ്വതന്ത്രരായി അഴിച്ചുവിടരുത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വിവാഹത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞത് ശ്യാമേട്ടൻ മറന്നോ? എന്താ? യദുവേടിന്റെ കുറച്ച് സ്വത്തുക്കൾ എന്റെ പേരിലുണ്ടെന്നും അത് വെച്ച് നമുക്ക് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ കാര്യം മറന്നോ? മറന്നിട്ടൊന്നുമില്ല. ബിസിനസ് ഒന്ന് സെറ്റിൽ ആയ ശേഷം ഈ പോലീസ് ഉദ്യോഗം അങ്ങ് കളയണമെന്നും പറഞ്ഞിരുന്നു. അതെ, ആ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. കുറച്ചു കാലം കൂടെ തൊപ്പി തലയിലിരിക്കട്ടെ. ബിസിനസ് കാര്യം എപ്പോ വേണമെങ്കിലും നോക്കാമല്ലോ. അതെ, അതിനു മുമ്പ് പണി പൂർത്തിയാകാത്ത എന്റെ ചില ബിൽഡിങ്ങുകളുടെ പണി പൂർത്തിയാക്കണം. കുറച്ച് കാശിറക്കണം, എങ്കിലും അത് ചെയ്തേ പറ്റൂ. സിറ്റി തന്നെ ആയതുകൊണ്ട് ബിസിനസ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും ആ ബിൽഡിംഗ് പ്രയോജനപ്പെടുത്താം. അതിലെ ചില പോർഷൻസ് വേണമെങ്കിൽ റെന്റിന് കൊടുക്കുകയും ചെയ്യാം. താൻ പ്ലാൻ ചെയ്യ്, ഞാൻ എന്തിനും കൂടെയുണ്ട്. ശ്രുതി. ആരാ ശ്യാമേട്ടാ? ഒരു പോലീസുകാരൻ, എന്റെ സുഹൃത്താ. രതി, എനിക്കൊരു കട്ടൻ ചായ എടുത്തേ. ശരി. ഹലോ. ഹലോ ഹലോ ശ്യാമേട്ടാ, എന്താ എന്നെ മറന്നുപോയോ? കോളൊന്നും കാണുന്നില്ല. ഞാൻ വിളിച്ചിരുന്നു ശ്രുതി, പക്ഷെ കിട്ടിയില്ല. വിവാഹം 6 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ടല്ലോ, ചേട്ടനുങ്ങളൊക്കെ എന്തു പറയുന്നു? അവർക്ക് സന്തോഷമായി. ശ്യാമേട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാ. നല്ലവരവര്, സ്നേഹമുള്ളവര്. തന്നെ അവരത്രമാത്രം സ്നേഹിക്കുന്നു. സ്വന്തം മോളുടെ കല്യാണക്കാര്യം സംസാരിക്കുന്നത് പോലെയാ അവര് തന്റെ കാര്യം സംസാരിച്ചത്. നീ ഭാഗ്യവതിയാണ് ശ്രുതി. അത് ശരിയാ, എല്ലാവരും അത് തന്നെയാ പറയുന്നത്, ഞാൻ ഭാഗ്യവതിയാണെന്ന്. ശ്യാമേട്ടിനെ പോലെ ഒരാളെ എനിക്ക് കിട്ടിയില്ലേ. ദാ കട്ടൻ ചായ. അതാരാ കട്ടൻ ചായ ആയിട്ട് വന്നത്? ഒരു പെൺശബ്ദം. അതമ്മയാ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ശ്യാമേട്ടാ. അതെന്താ അമ്മയുടെ ശബ്ദം അങ്ങനെ? എന്താ അമ്മയെന്നൊക്കെ പറയുന്നേ? അവൻ ചോദിച്ചു ആരാ വന്നതെന്ന്. അമ്മയാണെന്ന് പറഞ്ഞോണ്ട് അവൻ കട്ട് ചെയ്തു, നമ്പർ ഇറക്കിയതാ. നീ ആണെന്നറിഞ്ഞ പാരപണിയാനായി അവൻ കുറേ നേരം സംസാരിക്കും. നമുക്ക് സംസാരിക്കാൻ പിന്നെ സമയം കിട്ടില്ല, ദുഷ്ടനാ. അപ്പോഴേ നാളെ നമുക്കേ തൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം, എന്നിട്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഒക്കെ ശ്യാമേട്ടൻ്റെ ഇഷ്ടം. ഓരോന്നോരോന്നായി
ഇവളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ വിഴുങ്ങും. ഇവിടെ വെച്ചിരുന്ന കാശ് എവിടെ പോയി? ഇതെന്താ ലെറ്ററോ? എന്റെ എത്രയും പ്രിയപ്പെട്ട സൂര്യചേട്ടൻ വായിച്ചറിയാൻ വേണ്ടി അനുജത്തി മീനാക്ഷി എഴുതുന്നത്. കാശ് കാണാത്തത് കൊണ്ട് സൂര്യചേട്ടൻ ടെൻഷൻ അടിക്കരുത്. ഇവിടെ വെച്ച 50,000 രൂപ മോഷ്ടിച്ചത് ഞാനാണ്. എന്റെ അമ്മയ്ക്ക് അത്യാവശ്യമായി 50,000 രൂപ വേണ്ടി വന്നു. എന്നോട് കടം ചോദിച്ചു. എന്റെ കയ്യിൽ കാശില്ലാന്ന് പറഞ്ഞപ്പോ അമ്മ വിഷം കഴിക്കാൻ ശ്രമിച്ചു. കടക്കാർ വീട്ടിന് മുന്നിൽ നിന്ന് കാശ് കിട്ടാതെ പോവില്ലാന്ന് പറയുന്നു. മരിക്കുക മാത്രമേ അമ്മയ്ക്കിപ്പം വഴിയുള്ളൂ. അമ്മ വിഷം കഴിക്കുന്നത് കണ്ട അച്ഛൻ അത് തടഞ്ഞു. കടക്കാരെ പറഞ്ഞുവിടാൻ കാശ് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ സൂര്യചേട്ടന്റെ 50,000 രൂപ മോഷ്ടിച്ച് അമ്മയ്ക്ക് കൊടുത്തു. മോഷ്ടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പെറ്റ അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ട കടമ ഒരു മകൾക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു കള്ളിയാവാമെന്ന് കരുതി. പെറ്റമ്മയ്ക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ മടിയില്ലാത്തൊരു മകനല്ലേ സൂര്യചേട്ടൻ. അതുകൊണ്ട് എനിക്കറിയാം സൂര്യചേട്ടൻ എന്നോട് ക്ഷമിക്കുമെന്ന്. തെറ്റ് ചെയ്തതിന് ഞാൻ മാപ്പ് പറയുന്നു. ഇത് ഈ വീട്ടിൽ ആരോടും പറയരുത്. എനിക്കറിയാം നല്ല മനസ്സുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന സൂര്യചേട്ടൻ ഇതാരോടും പറയില്ലെന്ന്. ആ കാശ് എന്നോട് തിരിച്ചു ചോദിക്കില്ല എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. വിശ്വസ്തതയോടെ പൊന്നോമൻ അനുജത്തി മീനാക്ഷി. ചേട്ടൻ കത്തിൽ വീണു, ക്ഷമിച്ചു. ആ ഭാവം കണ്ടാലറിയാം. എന്റെ 50,000 രൂപ മോഷ്ടിച്ച് ക്ഷമിക്കണോന്ന് പറഞ്ഞ് കത്ത് എഴുതി വെച്ചു. നീ കൊള്ളാലോടി. സൂരജേട്ടൻ എനിക്ക് മാപ്പ് തരണം. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ മോഷ്ടിച്ചത്, എന്നോട് ക്ഷമിക്കോ. ഇതിവിടെ ആരോടും പറയല്ലേ. അറിഞ്ഞ ഈ വീട്ടിൽ നിന്ന് അമ്മനെ പുറത്താക്കൂ. സൂരജേട്ടന്റെ കാല് പിടിക്ക, എന്നെ അനുഗ്രഹിക്കണം. അയ്യോ അല്ല, എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. മാപ്പ് തരുവോ? മാപ്പ് തന്നു പറഞ്ഞാലേ ഞാൻ എണീക്കൂ. ആ മാപ്പ് തന്നു, എഴുന്നേക്ക്. എനിക്കറിയാം സൂരജേട്ടൻ ക്ഷമിക്കൂന്ന്. ആ ഒറ്റ ശ്വാസത്തിൽ അത്രയും പറയുമ്പോ തെറ്റിപ്പോവും. അതുകൊണ്ടാ കത്തെഴുതി വെച്ച. ഞാൻ നിന്നോട് 50,000 രൂപ തിരികെ ചോദിക്കില്ല എന്നാണ് നിന്റെ വിശ്വാസം.
എന്നാ നിന്റെ വിശ്വാസം തെറ്റി? കാശ് നീ എനിക്ക് തരണം. നീ എപ്പ തരും? ഒരു രണ്ടു വർഷം കഴിഞ്ഞ്. എത്ര? രണ്ടു വർഷം പോരാ, ഒരു മാസത്തിനകം എനിക്ക് കാശ് കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ഈ മോഷണത്തെ കുറിച്ച് അമ്മയോട് പറയും. പിന്നെ എന്താ ഉണ്ടാവുമെന്ന് പറയണ്ടല്ലോ. കഷ്ടം തന്നെ, മോഷണം അല്ലേ, ഓടി അവിടുന്ന്. ഇപ്പൊ നടന്ന രംഗം മുഴുവൻ ഞാൻ കണ്ടു. കാല് പിടിക്കുന്നത് അടക്കം. എന്നുവച്ചേ നീ ഇതാരോടും പറയല്ലേ ശ്രുതി. ഞാൻ നിന്റെ കല്യാണത്തിന് അരപ്പവന്റെ മോതിരം തരാ. ഓ, എന്റെ കുന്നും പുറത്തപ്പ ഇവള് ഇതാരോടെങ്കിലും പോയി പറയൂ. ഒരു കാര്യം ചെയ്യാം, ഈ വെള്ളന്മാരെ കൂടി ഓൺലൈൻ ബിസിനസിന്റെ ഒരു ഭാഗമാക്കാം. ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഇവളുമാരുടെ തലയിലിടാ. ശ്രുതിയുടെ വിവാഹം നീട്ടിവെച്ചത് ഒരു കണക്കിന് നന്നായല്ലേ സൂരജേട്ടാ. ഒരുക്കങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടുമല്ലോ. കല്യാണം നിശ്ചയിച്ച തീയതിക്ക് തന്നെ നടത്തും, തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ തനിക്ക് വാക്ക് തന്നിട്ട് ഇറങ്ങിയതാ ഞാനും അച്ഛനും. അതിന് പറ്റിയില്ല, അതിന്റെ വിഷമമുണ്ട്. സാരല്ല, അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. ഏതായാലും ഒരു വർഷത്തേക്കൊന്നും നീട്ടിയില്ലല്ലോ, ആറുമാസം കഴിഞ്ഞാൽ വിവാഹം നടക്കുമല്ലോ. ശരിയാണ്, എങ്കിലും നേരത്തെ നടത്തുന്ന എന്നായിരുന്നു നല്ലത്. അത്രയും പെട്ടെന്ന് ശ്രുതിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാല്ലോ. എന്താ സൂരജേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വശത്ത് അമ്മ, മറ്റൊരു വശത്ത് മീനാക്ഷി. ഒരാവശ്യമില്ലാത്ത കറുത്തമുഖം കാണിക്കുക കുട്ടികളോട് അവര്. ഇന്നലെ അവര് വരാൻ കുറച്ച് വൈകി, അമ്മ നന്നായി രണ്ടുപേരെയും വഴക്കുറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവന്നതേ അബദ്ധമെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. വല്ല പൂർ ഹോമിലും രണ്ടുപേരെയും കൊണ്ട് വിട്ടാ മതിയായിരുന്നു, ഇതിനേക്കാൾ സന്തോഷം അവർക്ക് അവിടെ കിട്ടുമായിരുന്നു. ഈ ഒരു സംരക്ഷണം അവർക്ക് അവിടെ കിട്ടുമോ സൂരജേട്ടാ? നമ്മൾ ശ്രുതിയുടെ വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ച അന്നു മുതല അമ്മയുടെ ഈ അനിഷ്ടം. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അങ്ങനെ തീരുമല്ലോ എന്ന് കരുതുക അമ്മ. ശരിയാ, അന്യരായിട്ട് അമ്മ അവരെ കാണുന്നത്. സ്വന്തം ചോരയാണ് അനുജന്റെ മക്കളാണെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. എല്ലാ സത്യവും അമ്മയോട് തുറന്നു പറഞ്ഞാലോ? ആ, എന്നാ നന്നായി. ആ നിമിഷം രണ്ടുപേരും ഇവിടുന്ന് പുറത്താവും. പിടിച്ചറക്കൂ അമ്മ. അവരെ ഇവിടെ താമസിപ്പിച്ചതിന് നമുക്കും കിട്ടും വേണ്ടുവോളം. ഒന്ന് ഇപ്പൊ പറയണ്ട, പറയേണ്ട സമയമാവുമ്പോ പറയാം. മീനാക്ഷിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഇന്നലെ എന്റെ 50,000 രൂപ മോഷ്ടിച്ച് അവളുടെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. മാപ്പൻ ചോദിച്ച് കത്തെഴുതി വെച്ചിരിക്ക. എന്റെ കാലിലും വീണു, ആരോടും പറയരുതെന്ന് പറഞ്ഞ. അവള് നന്നാവാനൊന്നും പോകുന്നില്ല. അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നു, അവൾ ആള് കൊള്ളാലോ. കാശ് മോഷ്ടിച്ചത് ചിലപ്പോ പിള്ളേരുടെ തലയിലിടാനായിരിക്കും. അവരെ ഇവിടെ ഓടിക്കാൻ അത് നടക്കില്ല എന്ന് കണ്ടപ്പോ സൂരജന്റെ കാല് പിടിച്ചതായിരിക്കും. അതിന് സാധ്യതയുണ്ട്. ഒരു മാസത്തിനകം കാശ് തിരികെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാ കിട്ടിയെന്ന് പറയാം. ഏതായാലും മീനാക്ഷിയെ കൊണ്ട് കുട്ടികൾക്കൊരു ഉപദ്രവം ഉണ്ടാവാതെ സൂക്ഷിക്കണം, താക്കീത് കൊടുക്കണം. പിന്നെ ആ കുട്ടികളോട് നമ്മൾ സ്നേഹത്തോടെ ഇടപെടണം, അത് അവർക്കൊരാശ്വാസമാവും. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളല്ലേ. സഖികെട്ട് എന്തെങ്കിലും അവിവേകം കാണിച്ചാ അത് അപകടമാണ്.
ഞാൻ ഇറങ്ങാം. നാട് മുഴുവൻ അരിച്ചു പറിക്കിട്ടും വിനീതയെ കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ലല്ലോ മാഡം. സൂത്രശാലിയാണ് അവൾ എങ്കിലും അടുത്ത് തന്നെ അവൾ എന്റെ വലയിൽ വീഴും. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അവൾ ലണ്ടൻ വഴി അയക്കുന്ന ഒരു മെസ്സേജിന് വേണ്ടിയാണ്. കൃഷ്ണകുമാറിന്റെ ഫോണിലേക്ക് വരുന്ന ഒരു മെസ്സേജിന്. അതോടവൾ എന്റെ വലയിൽ വീഴും. എന്താ മാഡം? കൃഷ്ണകുമാറിന്റെ ഈ ഫോണിലേക്ക് ഞാൻ കാത്തിരുന്ന മെസ്സേജ് വന്നു. ലണ്ടൻ നമ്പറിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വിനീതയുണ്ട്. കൃഷ്ണകുമാർ സാറിനോട് അവിടെ ചെന്ന് മീറ്റ് ചെയ്യാനാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റിന്റെ നോർത്ത് ഏരിയയിൽ ഒഴിഞ്ഞ വീട്ടിലുണ്ടെന്നാണ് അവളുടെ മെസ്സേജ്. മാഡം, ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ യാത്ര ചെയ്യണം അവിടെ എത്താൻ. എനിക്കറിയാം, അവളുടെ അടുത്തേക്ക് പോകുന്നത് കൃഷ്ണകുമാർ അല്ല, ഞാനാണ്. മറ്റൊരു വാഹനത്തിൽ മഫ്തിയിൽ ഞാൻ പോകും അവളെ പിടികൂടാൻ. അല്ല മാഡം, ഇതിപ്പോ മാഡം തനിയെ പോകുന്ന അപകടമാണ്. നമ്മുടെ ഫോഴ്സുമായി പോകുന്നതല്ലേ ബുദ്ധി? അത് മണ്ടത്തരമാണ്. പോലീസ് വാഹനം വനത്തിലേക്ക് കടക്കുന്നതോടെ അവൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അവളെ സഹായിക്കാൻ ആളുകളുണ്ടാവും. ഫോഴ്സുമായി പോകുന്നത് അവൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കും. ഞാൻ ഒറ്റയ്ക്ക് മതി ചന്ദ്രശേഖർ. അവളുടെ എല്ലാ കളികളും ഞാൻ ഇതോടെ അവസാനിപ്പിക്കും. വിനീത ഇന്ന് എന്റെ കൈകളിലെത്തും. ജെന്നിഫർ മേഡം എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? ഈ ഫോറസ്റ്റിന് നോർത്ത് സൈഡിൽ ഒരു കെട്ടിടമുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. നമ്മൾ അവിടെ ചെല്ലുന്നു, നമുക്ക് കിട്ടാനുള്ള കാശ് വാങ്ങുന്നു, മടങ്ങുന്നു. ഇനി അവരുടെ ഒരു ഏർപ്പാടിന് ഞാനില്ല. ബാലൻസ് കാശ് തരാന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. ഇനി മറ്റെന്തെങ്കിലും ദൗത്യം ഏൽപ്പിക്കാനാവോ? ഇന്ന് കൃഷ്ണകുമാർ സാറിനോട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മേഡം. അയാൾ വരുമായിരിക്കും. ഇനി അയാളെ വകവരുത്താനോ മറ്റോ പരിപാടി ഉണ്ടോ? അതിനാവോ നമ്മളെ വിളിച്ചത് മേഡം? അതും ചെയ്യും. ദേ ഒരു വണ്ടി വരുന്നു, വാ നമുക്ക് കുറച്ച് മാറിയിരിക്കാം. അത് ദീപ്തി മേഡം അല്ലേ? അതെ, ദീപ്തി മേഡം തന്നെയാ. മേഡം ഇതുവഴി എവിടെ പോകുന്നു? ഇനി ജെന്നിഫർ മേഡത്തെ അന്വേഷിച്ച് പോവായിരിക്കും. അവരിവിടെ ഉണ്ടെന്നല്ല ഇൻഫർമേഷൻ കിട്ടിക്കാണു. അല്ല എങ്കിൽ പോലീസ് ഫോഴ്സ് തൊട്ട് വരണ്ടേ? ഏയ്, ബുദ്ധിയുള്ള ഓഫീസർ അല്ലേ അവര്, ഇങ്ങനെ ചെയ്യൂ. ഇനി ജെന്നിഫർ മേഡത്തെ തെരഞ്ഞാണ് ദീപ്തി മേഡം പോകുന്നതെങ്കിൽ മേഡത്തിന് വിവരം കൊടുത്തേ പറ്റൂ. പക്ഷേ മേഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. റിങ്ങുണ്ട്. പറയൂ മാൻഡ്രിക്, നിങ്ങളിപ്പോ എവിടെയുള്ളത്? പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഞങ്ങള് മാഡം താമസിക്കുന്നതിന്റെ കുറച്ച് മാറി തന്നെയുണ്ട്. ദീപ്തി മാഡം ഒരു വാഹനത്തിൽ മഫ്തിൽ ഇതുവഴി പോകുന്നുണ്ട്. മാഡം താമസിക്കുന്ന ഭാഗത്തേക്ക് വരാനാണ് സാധ്യത. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒരു വൈറ്റ് കാറിലാണ് മാഡം വരുന്നത്, പക്ഷേ പോലീസ് വണ്ടിയല്ല. തൽക്കാലം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല.
ഞങ്ങൾക്ക് തരാനുള്ള പണം പിന്നീട് തന്നാൽ മതി. ആ നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം മാഡം. ശരി. ശേ, കുറച്ച് കാശ് വാങ്ങാന്ന് കരുതിയതാ കറക്റ്റ് സമയത്ത് അവർ വന്നത്. ദീപ്തി മാഡം പിടികൂടിയ അവരെ അഴി എണ്ണിക്കും, ഒപ്പം നമ്മളും കുടുങ്ങും. അങ്ങനെയൊന്നും ജെനിഫർ മാഡത്തെ പിടികൂടാൻ കഴിയില്ലടാ. എത്രയായി പോലീസ് തിരയുന്നു, എന്നിട്ട് എന്തായി? ദീപ്തി ഐ പി എസ് ഒന്നല്ല, ഡി ജി പി നേരിട്ട് വന്നാലും മാഡത്തിൽ നിന്ന് തൊടാൻ പോലും കഴിയില്ല. ആസൂത്രണം ചെയ്തത് വിജയകരമായി നടത്തി, മരണനാടകം നടത്തി, അദ്ദേഹത്തെ ഇവിടുന്ന് അകറ്റി. ഇനി എന്താണ് അവളുടെ പ്ലാൻ?